നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. മിൽസ് ഓഫ് ദ മിൽസ് ഓഫ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ ലൂണാസ്. അനിഷ്ടം പേടിച്ച് അനിശ്ചിതം, പ്രക്ഷോഭം പേടിച്ച് സഭ പിരിച്ചുവിട്ടു. ഓട്ടോൺ അക്കൗണ്ടും ധനവിനിയോഗ ബില്ലും പാസാക്കിയ സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. വേണ്ടെന്ന് വച്ചത് April 9 വരെ ചേരേണ്ടിയിരുന്ന സഭാ സമ്മേളനം. രാവിലെ സ്പീക്കർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം വിഫലം. മാറ്റമില്ലാത്ത നിലപാടിൽ ഇരുപക്ഷവും. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത് നിമിഷങ്ങൾ കൊണ്ട്. ചോദ്യോത്തരവും ശൂന്യവേളയും ഒഴിവാക്കി. സസ്പെൻഡ് ചെയ്യപ്പെട്ട പ്രതിപക്ഷാംഗങ്ങൾ സഭയിലെത്തിയില്ല. നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ ബഹളം. വനിതാ MLA മാരുടെ പരാതിയിൽ നടപടി വേണമെന്നും ആവശ്യം. തെറ്റു ചെയ്യാത്ത ഭരണപക്ഷാംഗങ്ങളെ ശിക്ഷിക്കാനാവില്ലെന്ന് മുഖ്യമന്ത്രി. സഭ നേരത്തെ പിരിച്ചുവിട്ടത് നേട്ടമെന്ന് പ്രതിപക്ഷ നേതാവ്. കൊടും ക്രൂരന് കടും സുരക്ഷ. ചന്ദ്രബോസ് കൊലക്കേസ് പ്രതി മുഹമ്മദ് നിസാം കണ്ണൂർ ജയിലിൽ. കൊടും കുറ്റവാളികൾക്കുള്ള സെല്ലിൽ. കാപ്പയെ തുടർന്ന് നിസാമിനെ വെയ്യൂരിൽ നിന്ന് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയത് ഇന്നലെ രാവിലെ. നിസാമിന്റെ തടവറ 10 ബ്ലോക്കിലെ 1 സെല്ലിൽ. തലേന്ന് വരെ ഈ സെല്ലിൽ പാർപ്പിച്ചിരുന്നത് സൗമ്യ വധക്കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഗോവിന്ദച്ചാമിയെ. നിസാമിനെ പാർപ്പിച്ചിരിക്കുന്ന 10 ബ്ലോക്കിൽ കാപ്പ ചുമത്തപ്പെട്ട 5 പേർ കൂടി. കനത്ത സുരക്ഷയുള്ള ബ്ലോക്കിലേക്ക് മറ്റു തടവുകാർക്കും പ്രവേശനമില്ല. ചന്ദ്രബോസ് വധക്കേസിൽ ഇതുവരെയുള്ള അന്വേഷണവും നടപടികളും സ്വതന്ത്രമെന്ന് ആഭ്യന്തരമന്ത്രി. നിസാമിന് കുറ്റപത്രം സമർപ്പിക്കുന്നത് വൈകാതെ. ഉപാധ്യക്ഷന് ധ്യാനകാലം. രാഷ്ട്രീയത്തിൽ നിന്ന് അവധിയെടുത്ത രാഹുൽ ഗാന്ധി ധ്യാന കേന്ദ്രത്തിലെന്ന് റിപ്പോർട്ട്. അജ്ഞാതവാസം തുടരുന്നത് മ്യാൻമറിലെ സത്യനാരായൺ ഗോയങ്ക ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. കടുത്ത ധ്യാനം 2 ആഴ്ച കൂടിയെന്നും സൂചന. ധ്യാന കേന്ദ്രത്തിൽ രാഹുലിന്റെ പരിശീലനം ദിവസവും 10 മണിക്കൂർ. എഴുത്തും വായനയും നിഷിദ്ധം. മനസ്സും ശരീരവും ഏകാഗ്രമാക്കി രാഹുലിന്റെ മടക്കം ഈ മാസം അവസാനം. AICC സമ്മേളന തീയതി സംബന്ധിച്ച തീരുമാനം രാഹുൽ മടങ്ങിയെത്തിയ ശേഷം. സമ്മേളന വേദിയും പിന്നീട്. സോണിയ അധ്യക്ഷസ്ഥാനം ഒഴിയുന്ന കാര്യത്തിൽ തുടരുന്നത് അവ്യക്തത. സോണിയയുമായി രാഹുലിന്റെ നീരസം. സംഘടനാ കാര്യങ്ങളിൽ തന്റെ അഭിപ്രായം പരിഗണിക്കപ്പെടാത്തതിൽ. ഉപാധ്യക്ഷൻ രാഷ്ട്രീയ വനവാസത്തിൽ പ്രവേശിച്ചത് പാർലമെന്റ് സമ്മേളനം ആരംഭിക്കുന്നതിന് തൊട്ടുമുമ്പ്. സഭയിൽ നിന്ന് പോലീസിലേക്ക്. നിയമസഭയിൽ ലൈംഗികാതിക്രമം ആരോപിച്ച് പ്രതിപക്ഷ വനിതാ MLA മാരുടെ പരാതി പോലീസിന്. കേസിന് തീരുമാനം. ഭരണപക്ഷാംഗങ്ങൾക്കെതിരെ നടപടി വേണ്ടെന്ന സ്പീക്കറുടെ തീരുമാനത്തെ തുടർന്ന്. വനിതാ അംഗങ്ങൾ ആരോപിക്കുന്ന ലൈംഗിക ആക്രമണം സഭയിൽ നടന്നിട്ടില്ലെന്ന നിലപാടിൽ സ്പീക്കർ N. ശക്തൻ. പരാതി പോലീസിന് കൈമാറേണ്ടെന്ന തീരുമാനം വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിച്ച പശ്ചാത്തലത്തിൽ. പ്രതിപക്ഷ വനിതകൾ പരാതിയുമായി ഇന്ന് ഗവർണറെ കാണും. ഭരണപക്ഷത്തെ പ്രതിക്കൂട്ടിൽ നിർത്താൻ ഇടതുമുന്നണി രാഷ്ട്രീയ പ്രക്ഷോഭത്തിന്. തീരുമാനത്തിന് ഇന്ന് മുന്നണി യോഗം. മിൽസ് ഓഫ് ദ മിൽസ് ഓഫ് കൗമുദി ഹെഡ്ലൈൻസ് പവേർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ ലൂണാഴ്സ് സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.